കഥ മനകീച്ചു പരീലിന്റെ സ്വാഗതം. ഗ്രേസ് ഡേ കളർ ചെയ്യാൻ വന്നിട്ടുണ്ട്. രാവിലെ കൂളിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് കളർ ചെയ്യാൻ പോണേ ഹൗസ്. ബേബി നല്ല ഉറക്കാണ് കേട്ടാ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പൊ മമ്മി വന്നിട്ടുണ്ട്. മമ്മി അകത്ത് അടുക്കളയിലും അകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ. സന്നിധാനം കേട്ടോ ഡോക്സിന്റെ അടുത്താണ്. എന്തിനാ ഹൗസ് വരച്ചെന്നെ? ഗ്രേസിന് ഹൗസ് വരയ്ക്കാനറിയില്ല. അമ്മ എല്ലാ ദിവസവും ഹൗസ് വരച്ചുണ്ടല്ലോ. ഗ്രേസിന്റെ ഈ ബുക്ക് ഫുള്ള് ഏകദേശം ഇത് മൂന്നാമത്തെ ബുക്കാന്ന് തോന്നുന്നു. മൂന്നാമത്തെ ബുക്കാണല്ലേ? മൂന്നാമത്തെ ബുക്കാണ്ട. ഇതിപ്പോ ഇനിയുണ്ട് കുറെ പേജുകള്. അപ്പൊ ഞങ്ങൾ ഈ പേജ് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത ബുക്ക് എടുക്കാൻ അല്ലേ? മേടിക്കാൻ. അതാണ് അമ്മ പറഞ്ഞ. ഇപ്പൊ വരച്ചേരാട്ടാ. Here's to the good days, here's to the sorrows. If this is a mistake, I know about tomorrow. മുരിങ്ങക്കോലും തക്കാളിയും സബോളയൊക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ട് ഒരു കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മമ്മി. അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇത് അരിഞ്ഞ് അരിഞ്ഞ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ സ്പ്രിംഗ്ലർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു സനചേട്ടൻ അവിടെ നമ്മുടെ ഡോഗ്സിനൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഗ്രേസ് സ്പ്രിംഗ്ലർ ഓൺ ആക്കിയതിന്റെ സന്തോഷത്തിലാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. കമൻസ് റിപ്ലൈ തരാത്തതിൽ വിഷമമെന്ന് വിചാരിക്കരുത് കേട്ടാ. പിന്നെ അതേ നമ്മുടെ കറിക്ക് വേണ്ടി തേങ്ങ ചിരവി ഇത് മമ്മി ഇതേ തേങ്ങ നല്ലോണം അരച്ചു. പരിപ്പൊക്കെ വെന്തു. അതിലേക്ക് തക്കാളിയും മുരിങ്ങക്കോലും സബോളയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ അരച്ചത് ഒഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാനായിട്ട് കറി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി കടുകും കൂടി തളിച്ചിട്ട് നമ്മുടെ കറി റെഡി. ഞങ്ങൾക്ക് ഇഷ്ടം അമ്മയ്ക്ക് ഇവിടെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കറി. സന്നിധാനം വലിയ ഇഷ്ടമില്ല കാരണം തേങ്ങ അരച്ചു വയ്ക്കണതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എന്തായാലും എനിക്കും ഇഷ്ടമാണ് ഈ കറി. പിന്നെ ഉണക്കമുളകെന്ന് സോറി ഉണക്കമീൻ അമ്മ വെയിലത്ത് വെച്ചായിരുന്നു കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പം അത് ഇതേ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി നല്ല വെയിലുണ്ടായിരുന്നു ഒന്ന്. അപ്പം മമ്മി ഇതേ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അപ്പം അത് ചേറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യാൻ പോകണം കേട്ടാ. അപ്പം തേങ്ങ ചെറിയ ഇപ്പോൾ കുറച്ച് തേങ്ങ മമ്മി മാറ്റി വെച്ചായിരുന്നു. ഇത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ വേപ്പലാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗി തോന്നി. അത് കാരണം എന്തോ നല്ലൊരു ഭംഗിയുള്ളൊരു വേപ്പല പോലെ തോന്നി. എന്താണെന്ന് അറിയില്ല, സാധാരണ വേപ്പലെന്ന് വ്യത്യസ്തമായിട്ടൊരു രൂപം പോലെ ഫീൽ ചെയ്തു വേപ്പലയ്ക്ക്. അപ്പോൾ നമ്മുടെ സുന്ദരം വേപ്പലേനെ ഇടാനാണ് ഇന്ന് സലാഡ് ഉണ്ടാക്കണത്. അപ്പോൾ സലാഡ് കട്ട തൈര് മറ്റേ മിൽക്ക് മിസ്റ്റിൻ്റെ പുളിയിലെ തൈര് മേടിച്ചായിരുന്നു. അപ്പോൾ സണ്ണിചാട്ടന് തൈര് വേണമെന്ന് സലാഡ് പോലെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ സർലാസ്ന്ന് കണ്ടോ പറയാം. അപ്പോൾ സണ്ണിചാട്ടൻ അത് കഴിക്കുകയാണ്. ഇന്നലെ മന്തി മേടിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ റിയോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, രണ്ടാമത്തെ ബർത്ത്ഡേ. അപ്പോൾ മന്തി മേടിച്ചായിരുന്നു, പിന്നെ അവർക്ക് ഐസ്ക്രീം അങ്ങനെയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ ഇടുന്ന എടുക്കാൻ ഇന്നലെ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൽ മന്തി ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. അപ്പോൾ സന്നിധാനം അത് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സന്നിധാനം സർലാസ് വേണമെന്ന് പറഞ്ഞിട്ട് മമ്മി ബാഗ് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ നമ്മൾ കട്ട തൈരൊക്കെ ഒഴിച്ച് അടിപൊളി സർലാസും കൂട്ടി സന്നിധാനം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചായിരുന്നില്ല, ഡോഗ്സിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കൂട്ടി സന്നിധാനം ഇനി ഭക്ഷണം കഴിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലൊന്നും ഉണ്ടാവില്ല, ഇത് തന്നെയായിരിക്കും. രാവിലെ വെറുതെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ മമ്മിയും അമ്മയുടെ പരിപാടികളൊക്കെ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ കറീനെ താളിച്ചിടുന്നതാണ് കേട്ടാ. കറീനെ താളിച്ചിട്ട് നമ്മുടെ ഒരു കറി റെഡിയാവും. പിന്നെ എന്താണ്, പിന്നെ ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഗ്രേസോട്ടി അകത്ത് അമ്മാമ്മയുടെ അടുത്ത് വർത്തമാനം പറയലും ടി വി കാണലും പെയിൻറ്റിങ്ങിലും അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ബോറടിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് അവൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സ്റ്റീവ് ഇടയ്ക്ക് ഉറങ്ങും, എനിക്കും പാല് കുടിക്കും, അങ്ങനെ അവൻ്റെ റുട്ടീനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളത്തേക്ക് ഉറക്കം തന്നെയാണല്ലോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വൈൽഡ് ഡോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ലൈക്ക് ഫോളോ ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ
നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതേ ചെമ്മീൻ വെളിച്ചെണ്ണ കൊയ്ച്ച് ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ ഇത്രയും ചെമ്മീൻ വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മമ്മി എല്ലാവരും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടി. ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ചെമ്മീൻ ചമ്മന്തിക്ക് ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇടണുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുളകും പച്ചമുളകും ഉണ്ടല്ലോ, പച്ചമുളകും കറിവേപ്പിലയും പിന്നെ തേങ്ങ ചിരവി ഇത് കുറച്ച് ബാക്കി മാറ്റി വെച്ചായിരുന്നു. അതും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഇന്ന് മമ്മ ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കണേ. ഞാൻ ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പച്ചനെ തന്നെ ഉള്ളി ഇടാറുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ഇടാറുണ്ട്, ഉണക്കമുളക് ഫ്രൈ ചെയ്യും. അങ്ങനെ പല പല രീതിയിലും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനി ചമ്മന്തി കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഒരു ഉച്ചയ്ക്കത്തെ ഫുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് റെഡിയാവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റാണ് കേട്ടോ. എന്നിട്ട് മിക്സഡ് ജാറിലിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണില്ല കേട്ടോ. കാരണം ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ മിക്സർ ജാറിലിട്ട് മമ്മി അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചമ്മന്തിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ. നോക്കട്ടെ വേറെ കുറുപത്തിണ്ടാട്ടാ. ഗ്രേസ് ഇവിടെ ഭയങ്കര പെയിന്റിങ് ആയിരുന്നു. ഇത് വേഗം കൈ കഴുകിട്ട് വാ, പണ്ടത്തൊക്കെ എടുത്തു വെക്കിട്ടാ. വേണ്ടാട്ടാ. ഇനി ഞങ്ങള് ഡ്രസ് തയ്പ്പിക്കാൻ ബ്ലൗസ് അളവൊന്നുമില്ല. അപ്പൊ ബ്ലൗസ് അടുപ്പിക്കാൻ വേണ്ടി പോവാൻ പോവാണോ ഗ്രേസ്? അയ്യോ വരയ്ക്കില്ല. അപ്പൊ ഗ്രേസിനെ കീച്ചോട്ടിനെ ടെസ്റ്റ് മാറ്റി ചെന്തിരി കുട്ടിയാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങക്ക് അങ്ങനെ വരയ്ക്കില്ലേ? ഇത് ബ്രഷുണ്ട്, ബ്രഷുണ്ട്, ഈ ബ്രഷുണ്ട്. അപ്പൊ മാമോദിസിക്ക് സാരിയാണ് മേടിച്ചേക്കണേ. അപ്പൊ അപ്പൊ അതിന് ഞങ്ങള് ബ്ലൗസിന് അളവ് കൊടുക്കാൻ വേണ്ടി പോവാൻ പോവാം. അപ്പൊ ഞങ്ങൾക്ക് ഒരു മോള് വരയ്ക്കരുത് കേട്ടാ. അപ്പൊ ഞാന് കണ്ണൊക്കെ ഏത് സമയത്ത് അവൾക്ക് മേക്കപ്പ് വേണമെന്ന് പറഞ്ഞു വന്നാ. മതി 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 മതി. ഇത് കീച്ചുവിനെ ഞങ്ങള് അന്ന് പോയിപ്പോ മേടിച്ചതാ കേട്ടോ. നോക്കട്ടെ കീച്ചു കാണിച്ചു കൊടുത്ത ഡ്രസ്. ഇത് കല്യാൺ സിൽക്സിന്ന് എടുത്തതാണ് കേട്ടാ. അപ്പൊ ചെക്കണതേ അവിടെ കിടക്കണുണ്ട്. അപ്പൊ ഇനി വേഗം റെഡി ആയിട്ട് വേഗം ഓടി പോയിട്ട് ഓടി എണ്ണ. അപ്പൊ നേരെ ഫസ്റ്റ് പോയത് അഷ്ടമിച്ചുള്ള പിങ്ക് ലേഡിക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ട് വേണം തയ്ക്കണ വീട്ടിലേക്ക് പോവാൻ. അത് വേറൊരു സ്ഥലത്താണ്. അപ്പൊ അവിടേക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എത്താൻ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളതേ നമ്മുടെ ഷോപ്പിലേക്ക് കയറാണ്. അപ്പൊ ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കണം. പിന്നെ അവിടുത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു. അതൊന്നും ഞാൻ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അത് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. തയ്ച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അത് ഇനി നേരെ പോണത് ഇതേ ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ തയ്ക്കണ ചേച്ചിരെ അവിടേക്ക് പോയി നമ്മുടെ തയ്ക്കണ സംഭവങ്ങളൊക്കെ കൊടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോരും. അപ്പം മമ്മിക്കും ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. കാരണം നമുക്കിനി ദിവസങ്ങളില്ല മാമോദിസയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാനാണെങ്കിൽ സാരി അധികം ഉടുക്കാറില്ലല്ലോ. അപ്പോൾ മാമോദിസയ്ക്ക് സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് അളവും കാര്യങ്ങളൊന്നും ഇല്ല. ചുരിദാറാണെങ്കിലും ഞാൻ ഇപ്പോൾ മെറ്റീരിയൽ മേടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. കുറേ നാളായിട്ട് മെറ്റേണിറ്റി വെയർ അല്ലെങ്കിൽ ടോപ്പുകളായിട്ട് എടുക്കാറുള്ളൂ. എൻ്റെ അടുത്ത് അളവ് ഒന്നുമില്ല. കാരണം ചുരിദാർ തയ്ക്കണ പരിപാടി കുറേ നാളായിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് അളവെടുത്തേ പറ്റൂ. അപ്പോൾ ഇനി നേരെ നമ്മുടെ തയ്ക്കണ വീട്ടിലേക്ക് പോവാം. വേഗം അളവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ തയ്ച്ച് കിട്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ട് മെറ്റീരിയൽ എടുത്തു. പുറത്തേക്കൊക്കെ പോകാനും അല്ല നമുക്ക് നോർമൽ യൂസിന് വേണ്ടി ഞാൻ എപ്പോഴും ടോപ്പുകളൊക്കെയാണ് എടുക്കാറ്. മെറ്റീരിയൽ എടുത്ത് തയ്ക്കൽ കുറവാണ്. കുറേ നാളായിട്ട് നമുക്ക് എളുപ്പം നമുക്ക്
പുറത്തേക്ക് പോകാൻ അടിപൊളി അടിപൊളി സംഭവങ്ങളൊക്കെ കിട്ടണ കാരണം ഞാൻ ഇങ്ങനെ മെറ്റീരിയലിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ചുരിദാർ മെറ്റീരിയലിന്. അപ്പൊ ചുരിദാർ മെറ്റീരിയൽ എടുത്ത് രണ്ടെണ്ണം, പിന്നെ അതൊന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ആ ചേച്ചിയെ തന്നെ എല്ലാം തയ്ക്കാൻ കൊടുത്തു. പിന്നെ നമ്മുടെ ഡ്രസ്സ് കിട്ടണേന്റെ ബ്ലൗസ് കിട്ടുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയലും അല്ല നമ്മൾ ചുരിദാർ തയ്ച്ചതിന് മേടിക്കാമല്ലോ. രണ്ടെണ്ണമല്ല കേട്ടോ, മൂന്നെണ്ണം മേടിച്ചു അങ്ങനെ. പിന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ചേട്ടൻ വേറൊരു ഷോപ്പിൽ നിന്ന് വേറെ വീട്ടിലിടാൻ പറ്റിയ ടൈപ്പ് രണ്ട് ടോപ്പ് എടുത്തിട്ട് വന്നു. ഞാൻ പോയിണ്ടായിരുന്നില്ല, മമ്മിയും സനജാനോടും പോയി എടുത്തിട്ട് വന്നു. അതും കൂടി കാണിച്ചതാ നിങ്ങക്ക്. അപ്പൊ ഇതൊരെണ്ണം ഇത് വീട്ടിലിടാൻ വേണ്ടി മേടിച്ചതാ. മെറ്റേണിറ്റി വെയർ തന്നെയാണ് കേട്ടോ, രണ്ട് സൈഡിലും ഇവിടെ സിബ്ബ് ഇവിടെ സിബ്ബ് ഇവിടെ സിബ്ബ് ഇവിടെ സിബ്ബ് അങ്ങനത്തെ രീതിയിൽ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട്. അത് വീട്ടിലിടാം എന്നുള്ള ഉദ്ദേശത്തിന് മേടിച്ചതാണ്. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കണുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.